ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക്. കാടിന്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. മഴക്കാലത്ത് അസാധ്യ കാഴ്ചകളാണ്. കാടിന്റെ ഉള്ളിലെ ചെറിയ ചെറിയ അരുവികളുണ്ട്. കാടിന്റെ ഭംഗിയും കാടിന്റെ രുചിയും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാടിൻ്റെ ഉള്ളിൽ മനോഹര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഫോറസ്റ്റ് എവിടെയാണ് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എറണാകുളം ജില്ലയിൽ കോതമംഗലം ടൗണിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാമലകണ്ഠം ഫോറസ്റ്റിലേക്ക് എത്താം. മാമലകണ്ഠം ഫോറസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാമലകണ്ഠം പോയപ്പോൾ എനിക്ക് ഈ റിസോർട്ടിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. റിസോർട്ട് എന്ന് പറയാൻ പറ്റില്ല, കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു റൂമുകൾ, ചെറിയ ചെറിയ റൂമുകളാണ്. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യാന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ല പോയിരുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് അറിയണ്ടായിരുന്നില്ല. മാമലകണ്ഠം ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ അജോ എന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെട്ടിരുന്നു. അജോ ചേട്ടനാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ നമുക്ക് കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. കാടിൻ്റെ ഉള്ളിൽ സ്റ്റേ ചെയ്യാൻ മാത്രമല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. മാമലകണ്ഠം ഫോറസ്റ്റിനുള്ളിൽ ഇവിടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയാണ് ഈ കാടിനുള്ളിൽ കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാമലകണ്ഠം വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. പിന്നെ മാമലകണ്ഠം പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, പോകുന്ന വഴിക്ക് കാടിൻ്റെ നടുക്കിലായിട്ട് ഇടയിൽ വെച്ചിട്ട് മാക്സിമം വണ്ടി നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ആനകൾ കറങ്ങുന്ന ഒരു റൂട്ടാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടും ഓടാനോ അല്ലെങ്കിൽ നമുക്ക് വണ്ടി തിരിച്ചു പോകാനൊന്നും പറ്റാത്തൊരു റോഡുകളാണ്. കാരണം റോഡ് നല്ല റോഡാണ്, പക്ഷേ വീതി കുറവാണ്, പെട്ടെന്ന് നമുക്ക് വണ്ടി തിരിച്ചു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോയോ അങ്ങനെയുള്ള പരിപാടിയൊന്നും ചെയ്യാണ്ട് അങ്ങനെയൊന്നും പോകാണ്ട് നമ്മൾ നേരെ മെല്ലെ മെല്ലെ യാത്ര ചെയ്യാൻ നോക്കുക. ഇത് കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജസ്റ്റ് വണ്ടിയിലിരുന്ന് ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ഈ മാമലക്കണ്ഠം എത്തണേക്കാളും തൊട്ട് മുൻപായിട്ട് താലിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ചുള്ളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലടിക്കുത്ത് എന്ന് പറഞ്ഞിട്ടൊരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് മഴയുള്ള സമയത്ത് പോയാലാണ് അവിടെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുള്ളൂ. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടമൊന്നും ഉണ്ടാവില്ല അവിടെ. ഞാൻ പോയിരുന്നത് വേനൽക്കാലത്തായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല. അപ്പോൾ മഴയുള്ള ഒരു ടൈമിൽ പോകുമായിരിക്കും നല്ലത്. കാരണം മഴയുള്ള ടൈമിൽ വേറൊരു കാഴ്ചയായിരിക്കും, അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിൽ അത് വേറൊരു കാഴ്ചയായിരിക്കും. രണ്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളായിരിക്കും. അപ്പോൾ എനിക്കിനി മഴ പെയ്ത് ഈ ഒരു ടൈമിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ലോക്ക്ഡൗൺ വന്ന കാരണം കൊണ്ട് പിന്നെ പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ലോക്കൊക്കെ ഒന്ന് മാറി, ഇപ്പോൾ അവിടെ ഓപ്പൺ ആയെന്ന് അറിയില്ല, കടത്തി വിടുമെന്ന് അറിയില്ല. എനിക്ക് പോകാനായിട്ട് ഇനി ആഗ്രഹമുണ്ട്. കാരണം അത്രയും മനോഹരമായ ഒരു കാടാണ് മാമലകണ്ഠം. ഞാൻ അവിടെ ചെന്ന് ഈ അജു ചേട്ടനായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഈ മഴക്കാലത്ത് അസാധ്യ കാഴ്ചകളാണെന്നാണ് അജു ചേട്ടൻ പറഞ്ഞത്. അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം വേനൽക്കാലത്ത് തന്നെ ഇത്രയും സൗന്ദര്യം, ഇത്രയും ഭംഗി നമുക്ക് ഈ ഒരു കാടിനുണ്ടെങ്കിൽ മഴക്കാലത്ത് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. കാരണം ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവിടെ മഴ അവസാനിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അതിന് വലിയ മഴയാണെങ്കിലും നമുക്ക് അവിടെ ലൈവ് ഫുഡ് പാകം ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ മഴ അങ്ങനെ അവസാനിക്കുന്ന ഒരു ടൈമിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനാണെങ്കിലും ലൈവ് ഫുഡ് നമുക്ക് വെക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ കാടിനുള്ളിൽ സ്റ്റേ ചെയ്യാനായിട്ട് ഏകദേശം 2500, 3000, 3500 ആ ഒരു റേഞ്ചിലാണ് അവിടെ റൂമിന് റെൻറ്റ് വരുന്നത്. ഞാൻ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം പോയാൽ മതി. കാരണം ഇപ്പോൾ കോവിഡ് ആയ കാരണം കൊണ്ട് അത് ക്ലോസ് ചെയ്തേക്കാണെന്ന് എനിക്കറിയില്ല. അതായത് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം മാമലകണ്ഠം സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാം. പിന്നെ നിങ്ങൾക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവരത് പാകം ചെയ്ത് തരും. അതുപോലെ തന്നെ കാടിൻ്റെ ഉള്ളിലെ ചെറിയ ചെറിയ അരുവികളുണ്ട്. അതിൽ കൂടെ ഈ മുളയുണ്ടല്ലോ, മുള കൊണ്ടുള്ള ചങ്ങാടം, അതിൽ നമുക്ക് യാത്ര ചെയ്യാം. നമുക്ക് എപ്പം മടുക്കണോ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അവരോട് പറഞ്ഞാൽ മതി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അവർ ആ പോകുന്ന യാത്രയിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡിയ പറഞ്ഞ് നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്ത് തരും നിങ്ങൾക്ക്. കാടിൻ്റെ ഭംഗിയും കാടിൻ്റെ രുചിയും അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കാട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. അതൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും. കല്ലടിക്കുത്ത് ചെറിയൊരു സ്ഥലമാണെങ്കിലും മനോഹര കാഴ്ചകളാണ്. അതെൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മുൻപ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ മുനിപ്പാറ എന്ന് പറഞ്ഞിട്ടൊരു
ആർക്കും അത്ര അറിയാത്തൊരു ഹിഡൻ പ്ലേസ് ഉണ്ട് അവിടെ. അവിടെ നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ഗൈഡിനെ കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അത് അവർ അറേഞ്ച് ചെയ്തുതരും, അവരോട് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പീണ്ടിമേട് എന്നൊരു അടിപൊളി സ്ഥലം കൂടി ഉണ്ട്. ഇപ്പോൾ ലോക്കായിട്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോഴും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ലോക്കായ കാരണം ക്ലോസ്ഡ് ആയിരുന്നു. ഈ മാമലകണ്ണ ഫോറസ്റ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ സൂപ്പർ ഹിറ്റായ പുലിമുരുകൻ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാമലകണ്ഠത്താണ്. പുലിമുരുകൻ ഷൂട്ട് ചെയ്തിട്ടുള്ള മാമലകണ്ഠം മാത്രമല്ല, പൂയംകുട്ടിയും കൂടിയും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂയംകുട്ടിയും എനിക്ക് പോകാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ടൈം മാമലകണ്ഠം പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് അതിൻ്റെ പിറ്റേ ദിവസം പൂയംകുട്ടി കൂടി പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ കാണാത്തതും നിങ്ങളറിയാത്തതുമായിട്ടുള്ള ഒരുപാട് അടിപൊളി സ്ഥലങ്ങൾ മാമലകണ്ഠത്തുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ തന്നെ കൂടുതലായിട്ട് മാമലകണ്ഠത്തിനെ കുറിച്ച് പഠിച്ചിട്ടും അല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട് കാണാനുള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി തയ്യാറാക്കിയിട്ട് പോയാൽ മതി. മാമലകണ്ഠത്ത് സ്റ്റേ ചെയ്യാനുള്ള പ്ലാനോടുകൂടി പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, അതൊരു അനുഭവം തന്നെയായിരിക്കും. കാരണം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് അവിടെ. ഇപ്പോൾ ഹോട്ടൽ ഓപ്പൺ ആയ കാരണം കൊണ്ട് ഭക്ഷണത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം മാമലകണ്ഠം എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ജംഗ്ഷനുണ്ട്, അവിടെ നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എൻ്റെ മാമലകണ്ഠം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ എല്ലാവരും ആ വീഡിയോ കാണാം. ജംഗിൾ വില്ല എന്നാണ് ഹോംസ്റ്റേയുടെ പേര്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം പോവുക. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവരോടും ബൈ.